കേരള സർക്കാരുമായി കൊമ്പ് കോർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധികാര കസേര ഉറപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത അയാളാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദർശവാദങ്ങൾ മുഴുവൻ പൊള്ളത്തരമെന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. 26 വയസ്സിൽ LMLA ആയെങ്കിലും ആഗ്രഹിച്ച പദവി കിട്ടാത്ത സമയത്തെല്ലാം പാർട്ടി വിട്ട് മറുകണ്ഠം ചാടി. സ്ഥാനമാനങ്ങളൊന്നും നൽകാത്തതിൽ പിണങ്ങി BJP വിടാൻ ഒരുങ്ങവെയാണ് മോദി പിടിച്ച് ഗവർണറാക്കിയത്. പ്രത്യുപകാരമായി മുത്തലാഖ് വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി നിയമമാക്കാൻ മുഖ്യ പങ്കുവഹിച്ചു. ന്യൂനപക്ഷ വിരോധി എന്ന് ഇന്ത്യയാകെ അറിയപ്പെടുന്നതിനു പിന്നിലും ഇത്തരം അവസരവാദ രാഷ്ട്രീയമുണ്ട്. അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം അഴിമതി ആരോപണവും നേരിട്ടു. ചൗധരി ചരൺ സിംഗിൻ്റെ ഭാരതീയ ക്രാന്തിദൾ ടിക്കറ്റിൽ മത്സരിച്ച് ആദ്യം തോറ്റെങ്കിലും 1977 ഉത്തർപ്രദേശ് നിയമസഭ അംഗമായി. തുടർന്ന് ഇങ്ങോട്ട് ചാട്ടങ്ങളുടെയും ചാഞ്ചാട്ടങ്ങളുടെയും കാലമായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ ചേർന്നു. 1984 86 പാർലമെൻ്റ് അംഗമായി. ഷവാനു കേസ് മറികടക്കാൻ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടത്തിയ നിയമനിർമ്മാണത്തിൻ്റെ പേര് പറഞ്ഞ് കോൺഗ്രസ് വിട്ടു. VP സിംഗുമായി ചേർന്ന് ജനതാ മോർച്ചയിലും പിന്നീട് ജനതാദളിലും നേതാവായി. ക്യാബിനറ്റ് മന്ത്രിയായി. 1998 BSPയിലെത്തി. 2004 BJPയിലേക്ക് ചേക്കേറി. BJPയുമായി അകന്നുനിന്ന സമയത്താണ് 2014 മോദി അധികാരമേറ്റത്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചാഞ്ചാട്ടങ്ങളുടെ എല്ലാം ലക്ഷ്യം അധികാരം മാത്രമായിരുന്നു. ചില ഘട്ടങ്ങളിൽ പാളിപ്പോയി എന്ന് മാത്രം. അടുത്തിടെ ഉപരാഷ്ട്രപതിയാകാൻ നടത്തിയ നീക്കവും പൊളിഞ്ഞു. ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരുന്ന് അരുതായ്മകൾ ആവർത്തിച്ച് ചെയ്യുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും അധപതനത്തിൻ്റെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു. നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണർ തനിക്ക് തൊട്ട് താഴെ സർവകലാശാലയുടെ ഭരണത്തലവനായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലറെയാണ് ക്രിമിനൽ എന്ന് വിളിച്ചത്. 2019 ഡിസംബറിൽ കണ്ണൂർ സർവകലാശാല ആതിഥ്യമരുളിയ ചരിത്ര കോൺഗ്രസ് വേദിയിലുണ്ടായ പ്രതിഷേധത്തിൻ്റെ പേരിലാണ് വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ ഗവർണർ ആക്രമിയും ഗൂഢാലോചനക്കാരനുമായി ചിത്രീകരിച്ചത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യമെങ്ങും പ്രക്ഷോഭം ആളിപ്പടരുന്ന നാളുകളിലാണ് ചരിത്ര കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്നത്. ഉദ്ഘാടകനായ ഗവർണർ പൗരത്വ നിഷേധത്തെ ന്യായീകരിച്ചപ്പോഴുണ്ടായ സ്വാഭാവിക പ്രതിഷേധത്തെയാണ് 2 വർഷവും 8 മാസവും കഴിഞ്ഞ് അക്രമമെന്ന് വിശേഷിപ്പിക്കുന്നത്. വേദിയിലുണ്ടായിരുന്ന ചരിത്രകാരൻ പ്രൊഫസർ ഇർഫാൻ ഹബീബ് എഴുന്നേറ്റ് വിയോജിപ്പ് അറിയിക്കുകയായിരുന്നു. സദസ്സിൽ നിന്ന് ചില പ്രതിനിധികളും പ്രതിഷേധമുയർത്തിയിരുന്നു. മതപരമായ വേർതിരിവിലൂടെ ഒരു വിഭാഗത്തിന് പൗരത്വം ഇല്ലാതാക്കുന്നത് ന്യായീകരിക്കാൻ അക്കാദമിക് വേദി ഉപയോഗിച്ചപ്പോൾ എതിർത്ത് രേഖപ്പെടുത്തേണ്ടത് മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന ഏതൊരാളുടെയും കടമയാണ്. പ്രൊഫസർ ഇർഫാൻ ഹബീബ് തന്നെ ആക്രമിക്കാൻ വന്നത് ഗോപിനാഥ് രവീന്ദ്രൻ്റെ പ്രേരണയിലായിരുന്നുവെന്ന ഗവർണറുടെ ആക്ഷേപത്തിനുള്ള മറുപടി അന്നത്തെ പത്രത്താളുകൾ നോക്കിയാൽ മനസ്സിലാകും. ഗവർണറുടെ വിദ്വേഷ പ്രസംഗം കേട്ട് പ്രൊഫസർ ഇർഫാൻ എഴുന്നേറ്റ് എന്നത് മാത്രമാണ് വസ്തുത. വൈസ് ചാൻസലർ ആക്രമത്തിന് കൂട്ടുനിന്നു എന്ന ഗവർണറുടെ ഇപ്പോഴത്തെ ആരോപണത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? പ്രായത്തിൻ്റെ അവശതകളുള്ള പ്രൊഫസർ ഇർഫാൻ എന്താക്രമം കാണിച്ചെന്നാണ് ഗവർണർ പറയുന്നത്? എത്ര പണ്ഡിതനായാലും മതനിരപേക്ഷ ജനാധിപത്യ പക്ഷത്താണെങ്കിൽ സംഘപരിവാറിൻ്റെ ശത്രു പട്ടികയിലാകും. ഇർഫാൻ ഹബീബും ഗോപിനാഥ് രവീന്ദ്രനും തെളിവാർന്ന നിലപാടുകൾ കാരണം വളരെ മുമ്പ് തന്നെ ഹിന്ദുത്വത്തിൻ്റെ നോട്ടപ്പുള്ളികളാണ്. നിലപാടുകളുടെ പേരിൽ ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ജ്ഞാനവൃദ്ധരും പ്രക്ഷോഭകരും കുറച്ചൊന്നുമല്ല. നമുക്കറിയാം, ഗോവിന്ദ് വൻസാരി, നരേന്ദ്ര ദബോൽക്കർ, സ്റ്റാൻസ്വാമി, ഗൗരി ലങ്കേഷ് തുടങ്ങിയ നിരവധി പേർ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഭയപ്പെടുത്തി നിശബ്ദരാക്കുക, വഴങ്ങുന്നില്ലെങ്കിൽ കൊന്നു തീർക്കുക, ഇതാണ് ഫാസിസത്തിൻ്റെ രീതി. ഭരണമായാലും ഭരണഘടനയായാലും സംഘത്തിൻ്റെ വഴിയിൽ ചലിക്കണം. ഇതാണ് മോദി ഭരണം രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. വിദ്വേഷം വളർത്തിയും പണം ഇറക്കിയും ഭരണം പിടിക്കുക. അത് നടക്കാത്ത സംസ്ഥാനങ്ങളിൽ ഫെഡറൽ തത്വങ്ങൾ ബലി കഴിച്ച് ഗവർണർമാർ വഴി അമിത അധികാര വാഴ്ച നടപ്പാക്കുക. ഇതിൻ്റെ ഭാഗമാണ് കേരള ഗവർണറുടെ വഴിവിട്ട നടപടികളെന്ന് വേണം കരുതാൻ. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന പല നടപടിയും തുടക്കം മുതൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ബില്ലുകളും ഓർഡിനൻസുകളും അന്യായമായി താമസിപ്പിക്കുക, നയപ്രഖ്യാപന പ്രസംഗത്തിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുക തുടങ്ങി അസാധാരണ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചു വന്നത്. എന്നാൽ ഭരണഘടനാ പദവിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് സമവായ സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ
നിലവിൽ 11 ഓർഡിനൻസിന്റെ പുനർവിജ്ഞാപനത്തിന് വിസമ്മതിച്ച ഗവർണർ നിയമസഭ നേരത്തെ ചേരേണ്ട അവസ്ഥയുണ്ടാക്കി. യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ അകാരണമായും നിയമവിരുദ്ധമായും ഇടപെടാനും ഗവർണർ മടിച്ചില്ല. ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജന്റായി പ്രവർത്തിക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിന് മടിയില്ല. ഡി സി സി ജനറൽ സെക്രട്ടറിയെ കണ്ണൂരിൽ വൈസ് ചാൻസലറാക്കി വെച്ച കോൺഗ്രസ് ആണ് ഇപ്പോൾ അക്കാദമിക് മികവിനെക്കുറിച്ച് ഗീർവാണമടിക്കുന്നത്.